മലപ്പുറമ്പിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് മരണമടഞ്ഞ 8 വയസ്സുകാരി ആദിത്യശ്രീയുടെ വസതിയിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ സന്ദർശനം നടത്തി. മാതാപിതാക്കളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ച മന്ത്രി ബാലികയുടെ മരണം കേരളത്തിന്റെ തീരാവേദനയാണെന്ന് പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ടാണ് മന്ത്രി കുന്നത്ത് അശോക് കുമാറിന്റെ വസതിയിലെത്തിയത്. തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ, വൈസ് പ്രസിഡന്റ് ഉദയൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപാ എസ് നായർ, സിപിഎം നേതാക്കളായ കെ പി ഉമാശങ്കർ, ചന്ദ്രൻ, ദിലീപ്, മനോജ് കുമാർ, ആണ്ടവൻ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 24-നാണ് ഫോൺ പൊട്ടിത്തെറിച്ച് ആദിത്യശ്രീ മരണമടഞ്ഞത്. അപകടവുമായി ബന്ധപ്പെട്ട ഫോൺ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് തീരുമാനമെടുത്തിയിരുന്നു. തൃശൂർ ഫോറൻസിക് സയൻസ് ലാബിലാണ് പരിശോധന. കെമിക്കൽ എക്സ്പ്ലോഷൻ പ്രതിഭാസമാണ് ഫോണിൽ ഉണ്ടായതെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. തുടർച്ചയായ ഉപയോഗം കൊണ്ടോ ബാറ്ററിയുടെ തകരാറുകൊണ്ടോ ഫോൺ ചൂടാകുന്നതാണ് കെമിക്കൽ എക്സ്പ്ലോഷൻ അഥവാ ബോംബെയിൽ എന്ന പ്രതിഭാസത്തിലേക്ക് നയിക്കുന്നത്. ബാറ്ററിയിലെ ലിഥിയം, അയൺ എന്നിവയ്ക്ക് സംഭവിക്കുന്ന രാസമാറ്റമാണ് അപകട കാരണം. സെക്കൻഡുകൾ കൊണ്ട് വാതകം വെടിയുണ്ട കണക്കെ ഫോണിൽ നിന്ന് പുറത്തേക്ക് ചിതറുന്നതാണ് ഈ പ്രതിഭാസം. തിരുവല്ലാമലയിൽ ഫോണിന്റെ ഡിസ്പ്ലേക്കിടയിലൂടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. ഡിസ്പ്ലേ തകർന്നതൊഴിച്ചാൽ പ്രത്യക്ഷത്തിൽ ഫോണിന് തകരാറുണ്ടായതുമില്ല. കേരളത്തിൽ ഇത്തരമൊരു അപകടം ആദ്യമായതിനാൽ അതീവ ഗൗരവത്തിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. കുന്നംകുളം എസ് സി പി ടി എസ് സിനോജും പയ്യന്നൂർ ഇൻസ്പെക്ടർ ബിന്ദുലാലിനുമാണ് അന്വേഷണ ചുമതല. സമാനമായ രീതിയിൽ ബോംബെയിൽ എന്ന പ്രതിഭാസം മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തലയിലേറ്റ പരിക്കും തലച്ചോറിലെ രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ മൊബൈൽ എന്ത് കാരണത്തിലാണ് ഇത് പൊട്ടിത്തെറിച്ചത് എന്നുള്ളത് കൃത്യത എത്തേണ്ട തരത്തിലുള്ള വിഷയമാണ്. അപ്പോൾ വേണമെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇവിടുത്തെ കുട്ടികളിൽ പൊട്ടിത്തെറിച്ചതിലൂടെ എത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സമഗ്രമായിട്ടുള്ളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു അന്വേഷണം നടത്തേണ്ടതാണ്. ആ അന്വേഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധന നടത്തുന്നുണ്ട്. പരിശോധനയുടെ റിസൾട്ട് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. പല കാരണങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മൊബൈൽ വാങ്ങിയ കടയിൽ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. മൊബൈൽ പിന്നീട് ചാർജ് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ബാറ്ററി വീക്ക് മോശപ്പെട്ട ബാറ്ററി ആകുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു ബാറ്ററി മാത്രമാവില്ലല്ലോ ഒരു കടയിൽ മോശമായിട്ടുള്ള ബാറ്ററി വിതരണം ചെയ്യാൻ. അപ്പോൾ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ബാറ്ററി വിതരണം ചെയ്യണം. അത്തരം മൊബൈലിലെല്ലാം പൊട്ടിത്തെറി അനിവാര്യമായിരുന്നല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കാതെ പോയത് എന്നുള്ളതും ഒരു സംശയത്തിന് ഇടപെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം സമഗ്രമായി അന്വേഷിച്ച് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. അത് നമ്മുടെ പൊതു സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ്. അത് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. പിന്നെ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് അവരുടെ പരാതി ഉണ്ട്. പരാതിക്കനുസരിച്ച് നടപടികൾ സ്വീകരിക്കാം.